യേശുവിൻ്റെ ശിഷ്യന്മാർ 12 പേർ. ഇവരെല്ലാവരും പലതരത്തിലുള്ള കഷ്ടങ്ങൾ, ശോധനകൾ, വേദനകൾ മധ്യേ യേശുവിന് വേണ്ടി എരിവോട് ശുശ്രൂഷ ചെയ്ത് സുവിശേഷത്തെ ലോകത്തിൻ്റെ അറ്റത്തോളം എത്തിച്ച് യേശുവിന് വേണ്ടി രക്തസാക്ഷിയായി മരണപ്പെട്ടു. ഈ 12 ശിഷ്യന്മാരിൽ നാം ഈ എപ്പിസോഡിൽ കാണുന്നത് അപ്പോസ്തലനായ ഷീമോൻ പത്രോസിനെ കുറിച്ചാണ്. ആരാണ് ഇദ്ദേഹം? ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെ? എടുത്തു ചാടി ഇദ്ദേഹം യേശുവിന് വേണ്ടി എന്തൊക്കെ ചെയ്തു? എന്തൊക്കെ ത്യാഗങ്ങൾ ചെയ്തു? യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം എങ്ങനെ ശുശ്രൂഷ ചെയ്തു? ജ്ഞാനവാനല്ലാത്ത ഇദ്ദേഹം എങ്ങനെ ജ്ഞാനവാക്കുകൾ സംസാരിച്ച് മറ്റുള്ളവർ ആശ്ചര്യപ്പെടുന്ന വിധത്തിൽ മാറി പല പ്രാവശ്യം ബന്ദിയാക്കപ്പെട്ട് തൻ്റെ മുമ്പിൽ തന്നെ ഭാര്യയെ ക്രൂശിൽ കൊന്ന് അവസാനം പത്രോസിനെ ക്രൂശിക്കാൻ കൽപ്പന വന്ന സമയത്ത് ഞാൻ യേശുവിനെ പോലെ ക്രൂശിക്കപ്പെടുവാൻ യോഗ്യനല്ല, എന്നെ തലകീഴായി ക്രൂശിക്കുക എന്ന് പറഞ്ഞ് രക്തസാക്ഷിയായി മരിച്ച ജീവചരിത്രത്തെക്കുറിച്ച് നമുക്ക് കാണാം. നിങ്ങൾക്ക് അറിയാവുന്ന വിവരങ്ങളും ബൈബിളിൽ പറഞ്ഞിട്ടില്ലാത്ത പല ചരിത്ര തെളിവുകളുമുണ്ട്. അതുകൊണ്ട് അവസാനം വരെ കാണുക. ബൈബിൾ ഇൻസൈറ്റ് എന്ന ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബൈബിൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവരുമായി ഷെയർ ചെയ്യുക. അപ്പോസ്തലനായ പത്രോസിന് ഷീമോൻ, കേഫ, ഷീമോൻ പത്രോസ് എന്നും പേരുണ്ട്. തമിഴിൽ പേതുരു, ഇംഗ്ലീഷിൽ പീറ്റർ, തമിഴ് POC ബൈബിളിൽ റായപ്പർ എന്നും വരുന്നു. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഇദ്ദേഹത്തിന്റെ പേരിൽ ഇന്നും ചെന്നൈയിൽ റായപുരം എന്ന ഒരു ജനപ്രീതിയായ സ്ഥലമുണ്ട്. ഷീമോൻ എന്നതിന് കേൾക്കുന്നവൻ എന്നർത്ഥം, പത്രോസ് എന്നതിന് പാറ എന്നർത്ഥം. ഇദ്ദേഹത്തിന്റെ അപ്പന്റെ പേര് യോന, അമ്മയുടെ പേര് പറഞ്ഞിട്ടില്ല. ഇദ്ദേഹത്തിന്റെ അമ്മാവിയമ്മയുടെ പേരും പറഞ്ഞിട്ടില്ല. ഇദ്ദേഹത്തിന്റെ സഹോദരന്റെ പേര് അന്ത്രയോസ്. ഈ അന്ത്രയോസും പത്രോസും സെബദിപുത്രന്മാരായ യാക്കോബും യോഹനാനും മത്സ്യബന്ധനത്തിൽ പങ്കാളികളാണ്. ഇദ്ദേഹത്തിന്റെ സ്ഥലം ബെത്സൈദ. യേശുവിന്റെ കൂടെ വരുന്നതിനു മുമ്പേ ഈ 4 പേരും യോഹനാൻ സ്നാപകന്റെ ശിഷ്യന്മാരായിരുന്നു. യോഹനാൻ സ്നാപകൻ യേശുവിനെ കുറിച്ച് സാക്ഷീകരിക്കുന്നത് കേട്ട അന്ത്രയോസ് ഓടിച്ചെന്ന് പത്രോസിനോട് പറഞ്ഞു. അപ്പോൾ യേശു പത്രോസിനെ നോക്കി കേഫ എന്ന് പേരിട്ടു. കേഫ എന്നത് ഗ്രീക്ക് ഭാഷയിൽ ബെത്രോസ് എന്ന് വരുന്നു. ഈ 4 പേരും ഓ, യേശു മറ്റുള്ളവരെ പോലെ ഒരു ഉപദേശിയ എന്ന് വിചാരിച്ച് പിന്നെയും മത്സ്യബന്ധനത്തിന് പോയി. യേശു കഫർനഹൂമിൽ ഉപദേശിക്കുന്ന സമയത്ത് ഈ 4 പേരെയും വിളിച്ച് തന്റെ ശിഷ്യനാക്കി. ബാക്കി 8 പേരെ ചേർത്ത് മൊത്തം 12 പേരെ അപ്പോസ്തലന്മാരാക്കി നിയമിച്ചു. ഈ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ പത്രോസ് ഒന്നാമനായിരുന്നു. ഒരിക്കൽ പത്രോസ് യേശുവിനെ കണ്ട സമയത്ത് പത്രോസ് പരാജയപ്പെട്ടവനായിരുന്നു. യേശുവെ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചും മീൻ കിട്ടിയില്ല എന്ന് പറഞ്ഞു. അതിന് യേശു, ആഴത്തിലേക്ക് വലയെറിയുക എന്ന് പറഞ്ഞു. യേശുവിന്റെ വാക്ക് മനസ്സില്ല മനസ്സോടെ കേട്ട് അനുസരിച്ച് വല വീശി. വല കീറുമാറ് 2 വള്ളവും മുങ്ങുന്ന തരത്തിൽ മീൻ കിട്ടി. ഈ അത്ഭുതം കണ്ട പത്രോസ് ഞെട്ടി യേശുവിന്റെ കാൽക്കൽ വീണു. യേശുവെ, ഞാൻ പാപിയാണ്, എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. യേശു പത്രോസിനോട്, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും എന്ന് പറഞ്ഞു. ഉടൻ തന്നെ പത്രോസ് പടകിനെ കരയ്ക്കടുപ്പിച്ച് സകലതും വിട്ടേച്ച് യേശുവിനെ അനുഗമിച്ചു. പത്രോസിന്റെ ബോട്ട് ഭാഗ്യമുള്ളത് എന്ന് പറയാം. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ആ വള്ളത്തിൽ യേശു കയറി ജനത്തെ ഉപദേശിച്ചു. ഈ പത്രോസ് ഭയങ്കര എടുത്തുചാട്ടക്കാരനാണ്. യേശുവിനെ അധികമായി സ്നേഹിച്ചു. യേശുവിന് വേണ്ടി എരിവുള്ളവനായിരുന്നു. യേശു ശിഷ്യന്മാരോട് ചോദ്യം എപ്പോഴൊക്കെ ചോദിക്കുവോ ആ സമയത്തൊക്കെ പത്രോസ് ആദ്യം ചാടി ഉത്തരം പറയും. മാത്രമല്ല, യേശു മറ്റ് ശിഷ്യന്മാരെക്കാൾ പത്രോസിനാണ് ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചിരുന്നത്. പിന്നത്തേതിൽ പത്രോസ് യെരുശലേം ദൈവസഭയ്ക്ക് സുപ്രധാന വ്യക്തിയായി. പൗലോസും ഒരിക്കൽ തൂണുകളിൽ ഒരാൾ എന്ന് വിശേഷിപ്പിച്ചത് ഗലാത്തിയ ലേഖനം 2:9 നമുക്ക് കാണാം. ഒരു പ്രാവശ്യം പത്രോസിന് യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ എന്ന് വെളിപ്പാട് കിട്ടി. യേശു, എന്നെക്കുറിച്ച് നിങ്ങൾ എന്തു പറയുന്നു എന്ന് ചോദിച്ചതിന് പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. യേശു പത്രോസിനെ നോക്കി, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും എന്ന് പറഞ്ഞു. ഈ 12 ശിഷ്യന്മാരിൽ 3 പേർ യേശുവിന് ഒരുപാട് ഇഷ്ടമുള്ള പ്രധാനപ്പെട്ടവരായി പ്രത്യേക അവകാശമുള്ളവരായിരുന്നു. അവരാണ് പത്രോസ്, യോഹന്നാൻ, യാക്കോബ്. ക്രിസ്തുവിന്റെ സ്നേഹിതരും വിശ്വസ്തരുമായിരുന്നു. ഒരിക്കൽ യേശു കടലിൽ നടന്നു വരുന്നത് കണ്ട ശിഷ്യന്മാർ പേടിച്ച് ഭയന്ന സമയത്ത് പത്രോസ് യേശുവിനോട്, യേശുവേ, ഞാനും വരുന്നു എന്ന് പറഞ്ഞ് വെള്ളത്തിൽ കുറച്ച് നടന്നു ചെന്നു. ഇങ്ങനെ യേശു ചെയ്യുന്നതുപോലെ ഞാനും ചെയ്യണം എന്ന് പത്രോസ് എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. 12 ശിഷ്യന്മാരിൽ പത്രോസ് ഒരുപാട് കാര്യങ്ങൾ, സംശയങ്ങൾ യേശുവിന്റെ അടുത്ത് ചോദിച്ച് സംശയം തീർക്കുമായിരുന്നു. അതുപോലെ യേശുവിൽ നിന്ന് നല്ല വഴക്ക് കിട്ടിയതും പത്രോസിന് തന്നെയാണ്. യേശുവിനെ ഒറ്റയ്ക്ക് വിളിച്ച് നിനക്ക് അങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ച സമയത്ത് വഴക്ക് കിട്ടിയത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ എത്ര കിട്ടിയാലും ഇദ്ദേഹം തളരില്ല, പിന്നെയും പിന്നെയും എടുത്തു ചാടും. ഒരിക്കൽ യേശു മലയിൽ ചെന്ന് രൂപാന്തരപ്പെട്ട സമയത്ത് അത് കണ്ട പത്രോസ് യേശുവിനോട് എന്ത് പറയണം എന്നറിയാതെ, ഇവിടെ ഞാനൊരു 3 കുടിലടിക്കട്ടെ, നമുക്കിവിടെ തന്നെ തങ്ങാം എന്ന് പറഞ്ഞത് നമുക്ക് കാണുവാൻ കഴിയും. മാത്രമല്ല, എല്ലാം വിട്ടൊഴിഞ്ഞു വന്ന തനിക്കും ബാക്കി ശിഷ്യന്മാർക്കും നിത്യതയിൽ എന്ത് കിട്ടും എന്നറിയാൻ ആഗ്രഹിച്ചിരുന്നു. മനസ്സിൽ തോന്നുന്ന എല്ലാം വിളിച്ചു പറയുന്ന വ്യക്തിയായിരുന്നു എങ്കിലും
നല്ല വെളിപ്പാടും ഉണ്ടായിരുന്നു. നിത്യജീവ മൊഴികൾ യേശുവിലുണ്ട് എന്നത് നന്നായി അറിഞ്ഞിരുന്നു. സഹോദരനെ എത്ര പ്രാവശ്യം ക്ഷമിക്കണം എന്ന് ചോദിച്ചു. കരം കൊടുപ്പാൻ മീന്റെ വാ തുറന്ന് ഒരു വെള്ളിക്കാശ് എടുത്തത് ഇദ്ദേഹമാണ്. യേശുവിനെ കാണിച്ചു കൊടുക്കുന്നവൻ ആര് എന്ന് ഇപ്പോൾ പറഞ്ഞാലേ പറ്റൂ എന്ന് ചോദിക്കാൻ യോഹന്നാനെ പ്രേരിപ്പിച്ചത് പത്രോസാണ്. 3.5 വർഷത്തെ ശുശ്രൂഷയിൽ യേശു ചിലരുടെ വീട്ടിൽ മാത്രമേ ചെന്നതായി ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അതിൽ ഷിമോന്റെ വീടുമുണ്ട്. പത്രോസിന്റെ അമ്മാവിയമ്മയെ സുഖപ്പെടുത്തി. ഈ പത്രോസിനു വേണ്ടി പത്രോസിന്റെ വിശ്വാസം ചോർന്നു പോകാതിരിക്കാൻ യേശു സ്പെഷ്യലായിട്ട് പത്രോസിനു വേണ്ടി പ്രാർത്ഥിച്ചു. യേശു ശിഷ്യന്മാരുടെ കാൽ കഴുകി വരുന്ന സമയത്ത് മറ്റ് ശിഷ്യന്മാർ വെറുതെ ഇരുന്നുവെങ്കിലും പത്രോസ് യേശുവെ എനിക്കിങ്ങനെ ചെയ്യണോ എന്ന് ചോദിച്ചപ്പോൾ അതെ അങ്ങനെ ചെയ്യണം, ഇല്ലെങ്കിൽ നിനക്ക് എന്റെ കൂടെ പങ്കില്ല എന്ന് പറഞ്ഞു. അതിന് പത്രോസ് കർത്താവെ എന്നാ പിന്നെ എന്റെ കാല് കൈ തലയും കൂടെ ചേർത്ത് കഴുകണമേ എന്ന് പറഞ്ഞു. യേശുവിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് 12 ശിഷ്യന്മാർ ഉണ്ടായിരുന്നെങ്കിലും ധൈര്യത്തോടെ കളത്തിലിറങ്ങി പരിക്കേൽപ്പിച്ചത് പത്രോസ് മാത്രമാണ്. വാളെടുത്ത് മഹാപുരോഹിതന്റെ ദാസനായ മൽക്കോസിന്റെ ചെവി വെട്ടിക്കളഞ്ഞു. യേശുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് പത്രോസ് പുറകെ ചെന്ന് മഹാപുരോഹിതന്റെ കൊട്ടാരം വരെ ചെന്ന് അതിനകത്ത് കടന്നു. അയ്യോ, ഈ യേശുവിനെ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് അറിയില്ലല്ലോ എന്ന് ആലോചിച്ച് തീയുടെ അടുത്ത് സേവകരോടൊത്ത് ഇരുന്നു. യേശു അവസാനമായി ശിഷ്യന്മാരോട് കൂടെ ഇരുന്ന സമയത്ത് പത്രോസ് യേശുവെ നിനക്ക് വേണ്ടി എന്റെ ജീവനും തരും, ആര് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി ഞാൻ കാണുമെന്ന് വാചകം അടിച്ച പത്രോസ് അവസാനം യേശുവോ എനിക്കറിയില്ല എന്ന് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ് യേശുവിനെ ദുഷിക്കേണ്ട അവസ്ഥയിലായി. സേവകർ യേശുവിനെ കൊണ്ടുപോകുന്ന സമയത്ത് യേശു അവനെ നോക്കി. ആ സമയത്ത് യേശു നേരത്തെ പറഞ്ഞത് ഓർമ്മ വന്ന പത്രോസ് മനം വിഷമിച്ച് കരഞ്ഞു. എന്നാൽ പത്രോസിന് ഒരു പ്രത്യേകതയുണ്ട്. യൂദാസ് തെറ്റ് ചെയ്തു, പത്രോസും കൂടെ തെറ്റ് ചെയ്തു. യൂദാസ് തന്റെ തെറ്റ് മനസ്സിലാക്കി ദുഃഖിച്ചു, പക്ഷേ മാനസാന്തരപ്പെട്ടില്ല. എന്നാൽ പത്രോസ് അതിദുഃഖിതനായി കരഞ്ഞ് ക്ഷമ ചോദിച്ച് രക്തസാക്ഷിയായി തന്റെ ജീവനെ കൊടുക്കുവാൻ തന്നെ താൻ തയ്യാറായി. യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് കേട്ടയുടനെ പത്രോസും യോഹനാനും കല്ലറയിലേക്ക് ഓടിച്ചെന്നു. പത്രോസാണ് ആദ്യം അകത്ത് ചെന്ന് യേശുവിനെ അടക്കിയ സമയത്ത് ചുറ്റിയിരുന്ന തുണിയും യേശുവിന്റെ തലയിൽ മൂടിയിരുന്ന തുണിയും കണ്ടത്. യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം പത്രോസ് ഒരു നേതാവായി എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും വാ പഴയ ജോലിക്ക് തന്നെ തിരിച്ചു പോകാം എന്ന് മറ്റു ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ടുപോയി. അന്ന് യേശു കരയിൽ നിന്നു. അത് യേശു എന്ന് പത്രോസിന് അറിവ് കിട്ടിയ ഉടനെ അവൻ നഗ്നനായതുകൊണ്ട് കടലിലേക്ക് എടുത്തു ചാടി. ഉയർത്തെഴുന്നേറ്റ ശേഷം യേശുവിന്റെ കൂടെ ഭക്ഷിക്കുവാനുള്ള ഭാഗ്യം പത്രോസിന് കിട്ടി. യേശു പത്രോസിന്റെ അടുത്ത് മാത്രമാണ് 3 പ്രാവശ്യം യോനയുടെ മകനായ ഷിമോനെ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചത്. അതിന് പത്രോസ് ദുഃഖിച്ച് യേശുവെ നീ എല്ലാം അറിയുന്നു എന്ന് പറഞ്ഞു. അതിന് യേശു എന്റെ ആടുകളെ മേയ്ക്ക എന്ന് ഉത്തരവാദിത്വം കൊടുത്തു. പത്രോസ് തന്റെ മരണം കൊണ്ട് എന്നെ മഹത്വീകരിക്കും എന്ന് പ്രവചിച്ചു. യൂദാസിന് പകരം മത്തിയാസിനെ ചീട്ടിട്ട് തെരഞ്ഞെടുത്തത് പത്രോസാണ്. യേശു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണത്തിന് ശേഷം അപ്പോസ്തല പ്രവൃത്തി ആദ്യ ഭാഗം മുഴുവനും പത്രോസിന്റെ പ്രവൃത്തിയെയും ശുശ്രൂഷയെയും കുറിച്ചാണ് പറയുന്നത്. പല അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് പഠിത്തമില്ലാത്ത ഇദ്ദേഹം വേദാധ്യാപകരെയും പരീശന്മാരെയും പോലെ ആഴമായ വചനറിവ് ഇല്ലാതിരുന്നിട്ടും പത്രോസ് ശക്തിയോടെ ശുശ്രൂഷ ചെയ്ത് പരിശുദ്ധാത്മ നിറവിൽ സംസാരിച്ചു. പത്രോസിന്റെ ഒറ്റ പ്രസംഗത്തിൽ 3000 പേർ രക്ഷിക്കപ്പെട്ടു. പത്രോസിന്റെ ആദ്യ അത്ഭുതം സുന്ദരമെന്ന ദൈവാലയത്തിന്റെ വാതിൽ വെച്ചായിരുന്നു. 40 വയസ്സ് പ്രായമുള്ള ഒരു യാചകൻ അമ്മയുടെ ഗർഭം മുതലേ മുടന്തനായ ഒരുവനെ സൗഖ്യമാക്കിയതാണ്. അനന്യാസും ഭാര്യയും ചെയ്ത തെറ്റിനെ ആത്മാവിന്റെ കൃപ കൊണ്ട് താൻ കണ്ടുപിടിച്ചു. യേശുവിനെ തൊട്ടവർ സൗഖ്യമായതുപോലെ പത്രോസ് നടന്നു പോകുന്ന വഴിയിൽ അവന്റെ നിഴൽ തട്ടി പലരും സൗഖ്യമായി. ആദ്യ സഭയിൽ പത്രോസ് നല്ല സാക്ഷ്യം, ജ്ഞാനം, പരിശുദ്ധാത്മാവ് ലഭിച്ച 7 പേരെ അന്നുള്ള പ്രശ്നം പരിഹരിക്കാൻ ക്രമീകരിച്ചു. ശമരിയയിൽ ഷിമോൻ എന്ന മന്ത്രവാദി കാശു കൊടുത്ത് പരിശുദ്ധാത്മാവ് പ്രാപിക്കണം എന്ന് പറഞ്ഞ സമയത്ത് പത്രോസ് അവനെ താക്കീത് കൊടുത്തു. യേശു 3 പേരെയും ജീവനോട് എഴുന്നേൽപ്പിച്ചതുപോലെ പത്രോസ് തബിത എന്ന സ്ത്രീയെ ജീവനോട് എഴുന്നേൽപ്പിച്ചു. പത്രോസ് എഴുതിയ 2 ലേഖനങ്ങൾ ബൈബിളിൽ സ്ഥാനം നേടി. ഈ പത്രോസിന്റെ അവസാന ദിവസങ്ങളെക്കുറിച്ച് ചരിത്ര അധ്യാപകനായ ECBS എക്ലിസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പത്രോസിന്റെ പ്രസംഗം കാരണം അഗ്രിപ്പ രാജാവിന്റെ 4 ഭാര്യമാർ രക്ഷയിലേക്ക് വന്നു എന്ന് പറയുന്നു. മാത്രമല്ലാതെ അൽബിനസിന്റെ ഭാര്യ സെന്തിപ്പാവും കൂടെ തന്റെ പാപജീവിതം മാറി യേശുവിങ്കിലേക്ക് വന്നു. അതുകൊണ്ട് അഗ്രിപ്പാവും അൽബിനസും ദേഷ്യം കൊണ്ട് തന്നെ കൊല്ലുവാൻ പദ്ധതി മെനഞ്ഞു. എന്നാൽ പത്രോസിന്റെ കൂട്ടുകാരും സഭജനവും അവനെ രക്ഷിച്ചു. 64 നീരോ ചക്രവർത്തി റോമിൽ വാഴുന്ന സമയത്ത് പത്രോസിനെ ബന്ധിച്ച് റോമിൽ കൊണ്ടുചെന്നു. പത്രോസിനെ അടിച്ച് ഉപദ്രവിച്ച് യേശുവിനെ കുറിച്ച് പറയുവോ, ഇപ്പോൾ തന്നെ തള്ളിപ്പറ, അങ്ങനെ ചെയ്താൽ നിന്നെയും നിന്റെ ഭാര്യയെയും സ്വതന്ത്രരാക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ 2 പേരും ക്രൂശിക്കപ്പെടും എന്ന് പറഞ്ഞു. എന്നാൽ പത്രോസ് യേശുവിനെ മുമ്പ് തള്ളിപ്പറഞ്ഞ് ദുഷിച്ചതുപോലെ ഈ പ്രാവശ്യം ചെയ്തില്ല.
യേശു തന്നെ സത്യദൈവം, യേശുവിനെ ഞാൻ പ്രസംഗിക്കും, എൻ്റെ ജീവൻ പോയാലും ശരി എന്ന് ഉറച്ചു നിന്നു എന്ന് പറയുന്നു. തൻ്റെ ഭാര്യയെ തൻ്റെ കണ്ണിന് മുന്നിൽ തന്നെ ക്രൂശിച്ചു. അപ്പോൾ പത്രോസ് തൻ്റെ ഭാര്യയോട്, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ കഷ്ടപ്പാടുകൾ അനുഭവിച്ചത് ഓർത്തുകൊള്ളുക എന്ന് പറഞ്ഞ് തൻ്റെ ഭാര്യയെ ബലപ്പെടുത്തി എന്ന് പറയുന്നു. പത്രോസിന്റെ കണ്ണിന് മുമ്പിൽ തന്നെ തൻ്റെ ഭാര്യ മരിച്ചു. ശേഷം പത്രോസിനെ ക്രൂശിക്കാൻ ശ്രമിച്ചു. അപ്പോൾ പത്രോസ്, ഞാൻ യേശുവിനെ പോലെ ക്രൂശിക്കപ്പെടാൻ യോഗ്യനല്ല, എന്നെ തലകീഴായി ക്രൂശിക്കണമേ എന്ന് പറഞ്ഞു. അതനുസരിച്ച് പത്രോസിനെ തലകീഴായി ക്രൂശിച്ചു കൊന്നു. തൻ്റെ മരണം മൂലം എന്നെ മഹത്വപ്പെടുത്തും എന്ന പ്രവചനം നിവൃത്തിയായി. പത്രോസിന്റെ പ്രബോധനം കേട്ട് രക്ഷയിലേക്ക് വന്ന ജനം പത്രോസിനെ അടക്കം ചെയ്തു. പത്രോസ് യേശുവിനു വേണ്ടി രക്തസാക്ഷിയായി മരിച്ചു. ശേഷം കോൺസ്റ്റന്റൈൻ എന്ന ചക്രവർത്തി പത്രോസിനെ അടക്കം ചെയ്ത സ്ഥലത്ത് റോമിൽ ഒരു ആലയം പണിതു. ഇന്നും ആ ആലയം നിലനിൽക്കുന്നു. ഇതിപ്പോൾ ഇറ്റാലി ദേശത്തിലെ ഒരു ഭാഗമായ വാറ്റിക്കൻ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു. പത്രോസിനെ കുറിച്ചുള്ള മ്യൂസിയവും അവിടെയുണ്ട്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഗലീലേയ കടലിൽ ലഭിക്കുന്ന ഒരു പ്രത്യേക തരം മീനിന് പത്രോസ് മീൻ എന്ന് വിളിക്കപ്പെടുന്നു. ഇതാണ് അപ്പോസ്തലനായ ഷീമോൻ പത്രോസിന്റെ ജീവചരിത്രം. യേശുവിന്റെ ശിഷ്യന്മാരായ അപ്പോസ്തലന്മാരുടെ ജീവചരിത്രം എന്ന പരമ്പരയിൽ മറ്റ് ശിഷ്യന്മാരെ കുറിച്ചുള്ള എപ്പിസോഡുകൾ കാണാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടുന്നു, കാണുക. അധികം ടോപ്പിക്സുകൾ ലഭിക്കുവാൻ ബൈബിൾ ഇൻസൈറ്റ് ചാനലിന്റെ പ്ലേലിസ്റ്റ് ഭാഗത്തേക്ക് ചെന്ന് കാണുക. നിങ്ങൾ യേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ. ആമേൻ.